Clean Kerala Company Ude Anastakaranam Jilele Malini Nikam Pradesandil Samaya Bindidamai Malinium Kondubogunadil Clean Kerala Gurudara Veecha Vartunadinal Harida Karma Sena Shekharikkunna Malinium Oro Panchayathukalilum Kunnukoodi Kidakkukayanu Matte Saugaryamillathathinal Chila Panchayathukal Janavasa Mekhalayilanu Malinium Kootiyirikkunnathu തരംതിരിച്ചാണെങ്കിൽ കൂടി മാലിന്യം കൂടിക്കിടക്കുന്നത് തീപിടുത്തമുണ്ടാകാനും സാംക്രമിക രോഗം പടരാനും തെരുവുനായ ശല്യം വർദ്ധിപ്പിക്കാനും കാരണമാകും മതിയായ വാഹനമില്ലാത്തതാണ് മാലിന്യ നീക്കത്തിന് ക്ലീൻ കേരളയുടെ തടസ്സം ജില്ലയുടെ വിസ്തൃതിയും പ്രശ്നമാണ് എത്ര ശ്രമിച്ചാലും ഒരു പഞ്ചായത്തിൽ 4 മാസത്തിൽ ഒന്നുപോലും ഓടിയെത്താൻ കഴിയുന്നില്ല ഒരു വർഷത്തിലധികമായി മാലിന്യം കൊണ്ടുപോകാത്ത നിരവധി പഞ്ചായത്തുകളുമുണ്ട് ശേഖരിക്കുന്ന മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കാൻ സൗകര്യമില്ലാതെ വന്നതിനാൽ ചില പഞ്ചായത്തുകൾ ശുചിത്വ മിഷന്റെ അംഗീകാരമുള്ള മറ്റ് സ്വകാര്യ ഏജൻസികൾക്ക് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ സിമന്റ് നിർമ്മാണ കമ്പനികൾക്ക് നൽകാൻ കഴിയുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവർ കൊണ്ടുപോകുന്നത് അല്ലാത്ത പ്ലാസ്റ്റിക് എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ഈ പഞ്ചായത്തുകൾക്കും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ലീൻ കേരളയുമായി ഉടമ്പടിയുള്ളതിനാൽ മറ്റ് സ്വകാര്യ ഏജൻസികൾക്ക് നൽകിയാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് കരുതുന്ന പഞ്ചായത്തുകളുമുണ്ട് പഞ്ചായത്തുകൾ ഹരിതകർമ്മ സേന വഴി ശേഖരിക്കുന്ന മാലിന്യം തരംതിരിക്കുന്നതടക്കം ശുചിത്വ മിഷന്റെ ജില്ലാ ബ്ലോക്ക് അധികൃതർ പരിശോധിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്ത പഞ്ചായത്തുകൾക്ക് കർശന നിർദ്ദേശം നൽകാറുണ്ട് എന്നാൽ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ ക്ലീൻ കേരള കമ്പനിയുടെ വീഴ്ചയിൽ ഇടപെടാൻ ശുചിത്വ മിഷൻ തയ്യാറാകുന്നില്ലെന്ന പരാതി പഞ്ചായത്തുകൾക്കുണ്ട് ഇലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ 2 MCFകളിൽ കുടികിടക്കുന്ന ലെഗസി വേസ്റ്റുകൾ മാറ്റുന്നതിന് ഗ്രീൻ കേരള കമ്പനിയുമായിട്ട് വെച്ചിരിക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് അവർ അത് സമയാസമയങ്ങളിൽ മാറ്റാത്തതിനാൽ ഇലപ്പാറ ഗ്രാമപഞ്ചായത്ത് കൊടുത്ത റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സമാനമായ കുറേ കമ്പനികളുടെ പേര് പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്ന് അയച്ചു തരികയും അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് നിയമപ്രശ്നമില്ലെന്ന് പറയുകയും ചെയ്തതിനാൽ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കമ്പനികളുമായി കോൺട്രാക്റ്റിലേർപ്പെടുകയും എത്രയും പെട്ടെന്ന് ഈ MCFകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നതുമാണ് ക്ലീൻ കേരളയ്ക്ക് കൂടുതൽ വാഹനം ലഭ്യമാക്കി മാലിന്യം നീക്കം ശക്തമാക്കിയില്ലെങ്കിൽ ജില്ലയിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് കാരണമാകും ന്യൂസ് ബ്യൂറോ പീരിമേഡ്